ആനക്കാട്ടിലെ പേര് കേട്ട റൗഡിയാത്. ഓഹോ, നമ്മളെ പിടിക്കാൻ അക്കിടി കൊണ്ടുവന്നതായിരിക്കും. വാ നമുക്ക് നോക്കാം. ഞാൻ ആനക്കാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ പേര് കടിയൻ ഡോക്. ആനക്കാട്ടിലെ പേര് കേട്ട റൗഡിയാണ് ഞാൻ. ഈ അക്കിടി മാമൻ. ഞാൻ അക്കിടി മാമൻ. ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. പറയൂ, ഞാൻ ആരെയാണ് കടിച്ചു കീറിക്കൊല്ലേണ്ടത്? പറയൂ പറയൂ. എനിക്ക് രണ്ട് ശത്രുക്കളുണ്ട്. ഒന്ന് ദയാ മാളത്തിൽ താമസിക്കുന്ന എലി, രണ്ട് അവന്റെ കൂടെ നടക്കുന്ന ഒരു പൂച്ച. രണ്ടെണ്ണത്തിനെയും കടിച്ചു കീറി ശരിയാക്കണം. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. പണം ഞാൻ വാങ്ങാറില്ല. എനിക്ക് വയറ് നിറച്ച് ആഹാരം തന്നാൽ മതി. ചിക്കൻ നിർബന്ധമാണ്. ഓക്കെ, നീ പോയി അവരെ പിടിച്ചിട്ട് വാ. ഇതാണ് അവരുടെ ഫോട്ടോ. അവരെ കടിച്ചു കീറി കൊല്ലട്ടെ. കൊല്ലണ്ട, അവരെ കടിച്ചു 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 കടിച്ചു. ഹലോ, നീ? ഞാൻ ആനക്കാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ പേര് കടിയൻ ഡോക്. ആനക്കാട്ടിലെ പേര് കേട്ട റൗഡിയാണ് ഞാൻ. ഈ അക്കിടി മാമൻ. ഞാൻ അക്കിടി മാമൻ. ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. പറയൂ, ഞാൻ ആരെയാണ് കടിച്ചു കീറിക്കൊല്ലേണ്ടത്? പറയൂ പറയൂ. എനിക്ക് രണ്ട് ശത്രുക്കളുണ്ട്. ഒന്ന് ദയാ മാളത്തിൽ താമസിക്കുന്ന എലി, രണ്ട് അവന്റെ കൂടെ നടക്കുന്ന ഒരു പൂച്ച. രണ്ടെണ്ണത്തിനെയും കടിച്ചു കീറി ശരിയാക്കണം. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. പണം ഞാൻ വാങ്ങാറില്ല. എനിക്ക് വയറ് നിറച്ച് ആഹാരം തന്നാൽ മതി. ചിക്കൻ നിർബന്ധമാണ്. ഓക്കെ, നീ പോയി അവരെ പിടിച്ചിട്ട് വാ. ഇതാണ് അവരുടെ ഫോട്ടോ. അവരെ കടിച്ചു കീറി കൊല്ലട്ടെ. കൊല്ലണ്ട, അവരെ കടിച്ചു 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 കടിച്ചു. ദേവന്മാര് പിടിച്ചവരെ. എന്റെ കെണിയിൽ വീഴാത്ത ആരുമില്ല. സത്യം പറ, ആ പൂച്ച എവിടെ? അയ്യോ, എനിക്കറിയില്ല. നീ അവനെ ഇങ്ങോട്ട് വിളിക്ക്. അയ്യോ, എനിക്കറിയില്ല. ഓഹോ, നിന്നെ കടിച്ചൊരു കൊല്ലും. അയ്യോ, എന്നെ കടിക്കല്ലേ, ഞാൻ വിളിക്കാമേ. കണ്ണമ്പൂച്ചേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ആ, നീ തന്നെ നീ തന്നെ. രണ്ടുപേർക്കും നന്നായിട്ട് കൊടുത്തില്ലേ ഇടി? നന്നായിട്ട് കടിച്ച് ശരിയാക്കി. ഇനി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുമോ? ഇന്ന് തന്നെ രണ്ടുപേരും ഈ നാട് വിട്ട് പോയിക്കോണം. എങ്കി പോയിക്കോ. ബോസ്, എന്റെ ജോലി തീർന്നു. ഇനി എനിക്ക് വയറു നിറച്ച ആഹാരം തരണം. ചിക്കൻ നിർബന്ധമാണ്. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇവനെ ഒന്ന് പറ്റിക്കണം. ഈ കറിയില് ചിക്കന് പകരം അഞ്ചാറ് റബ്ബർ കഷ്ണം പീസാക്കി ഇടാം. ചിക്കനെല്ലാം എനിക്ക്, റബ്ബറെല്ലാം അവന്. ഇത്തിരി വളിച്ച ചോറും കൊടുക്കാം, അങ്ങനെ അവനെ പറ്റിക്ക. ഹിഹ്,
അയ്യേ, ഈ ചോറിന് എന്തൊരു നാറ്റം! ചിക്കൻ കഴിക്കാനേ പറ്റുന്നില്ല. ഈ ആഹാരം രണ്ടു ദിവസം പഴക്കമുള്ളതാ. നീ തിന്നുന്നത് ചിക്കനല്ല, റബ്ബറാ. റബ്ബർ നല്ല ഒന്നാം തരം റബ്ബർ. എന്നെ പറ്റിച്ച നിന്നെ ഞാൻ കടിച്ചു കീറും. ഇനി നിനക്ക് എന്നെ കടിക്കണോ? അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ! അയ്യോ, ഓടിക്കോ ഓടിക്കോ, കടിയുണ്ടോകെ ഓടിക്കോ. എലിയും പോയി, പൂച്ചയും പോയി, കടിയുണ്ടോകിനെ പറ്റിക്കുകയും ചെയ്തു. ആക്കിടെ നിന്നെ പറ്റിച്ചു അല്ലേ? നീ ആര്? എന്നിട്ടും അയാൾ എന്നെ പറ്റിച്ചു. അയാൾ എന്നെയും പറ്റിച്ചു, ഇപ്പതാ ചേട്ടനെയും പറ്റിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെന്നെ പറ്റിക്കുന്നത്. അതുകൊണ്ട് അക്കിടിയെ നമുക്കൊന്ന് പറ്റിക്കണം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇനി മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും. ഇന്ന് അക്കിടി ഉറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ആഹാരം എടുത്ത് കഴിക്കണം. ഇത്തിരി ആഹാരം പോലും ബാക്കി വെക്കരുത്. അയാള് വിശന്ന് പൊരിയണം. അതുമാത്രം പോരാ, ആ തോക്കിലെ ഉണ്ടയെല്ലാം എടുത്തു മാറ്റണം. പിന്നൊന്നും പേടിക്കണ്ടല്ലോ. എന്നിട്ട് വേണം എനിക്ക് അവനെ കടിച്ചു കീറാൻ. വരൂ, നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. വലിയൊരു കൂർക്കം വലിയോടെ അക്കിടി മാമൻ ഉറങ്ങുമ്പോൾ തക്കിട തരികിട മൂന്നാളും അടുക്കളയൊക്കെ വെടിപ്പാക്കി. വലിയൊരു കൂർക്കം വലിയോടെ അക്കിടി മാമൻ ഉറങ്ങുമ്പോൾ തക്കിട തരികിട മൂന്നാളും അടുക്കളയൊക്കെ വെടിപ്പാക്കി. വലിയൊരു കൂർക്കം വലിയോടെ അക്കിടി മാമൻ ഉറങ്ങുമ്പോൾ തക്കിട തരികിട മൂന്നാളും അടുക്കളയൊക്കെ വെടിപ്പാക്കി. അടുക്കളയൊക്കെ വെടിപ്പാക്കി. അവന്മാരെല്ലാം ഈ ഗുഹയിലുണ്ട്. എല്ലാവരെയും ഞാനൊന്ന് വെടിവെച്ച് വീഴ്ത്തും. Thank you.
എല്ലാവരും പോയിക്കോ എന്റെ വീട്ടിൽ നിന്ന്, ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ വെടിവെച്ച് കൊല്ലും.